നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലൈനിംഗ് ഇട്ട് എങ്ങനെ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാ ഒരു ചുരിദാർ മടക്കിയിടുന്ന രീതിക്ക് തന്നെ നാലായിട്ട് ആദ്യം രണ്ടായിട്ട് മടക്കുക, അതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം വീണ്ടും അതിന് ഒന്നും കൂടെ മടക്കുക, ടോട്ടൽ നാലായിട്ട് മടക്കിയിടുക. നമുക്ക് ഇതിപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത് കൊണ്ടാണ്, ഈ ഒരു ഡിസൈൻ ഇത് കണ്ടോ നമുക്ക് സെൻട്രലായിട്ട് കിട്ടേണ്ടത് കൊണ്ടാണ് നമ്മൾ ഇത്രയും തുണി വേസ്റ്റ് ആകുന്ന രീതിയിൽ മടക്കിയിടുന്നത്. ഇത് അധികം വണ്ണം ഇല്ലാത്ത ഒരാൾക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വിട്ടിനനുസരിച്ച് മടക്കിയിടാമായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് ഈ ഒരു രീതിക്ക് മടക്കിയിട്ടിട്ടൊക്കെ വെട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു വർക്ക് വന്നേക്കുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു രീതിക്ക് നമുക്കിതിൽ മടക്കിയിടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നാലായിട്ട് മടക്കിയിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ലെങ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് താഴെ ഭാഗത്താണ് നമ്മുടെ ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ലെങ്ത് ഇവിടെ വരുന്നത് 39 ഇഞ്ചാണ്. 39 കൂടെ നമ്മൾ 2 ഇഞ്ചും കൂടെ കൂട്ടിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ 39 കൂടെ 2 കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 41 ഇഞ്ച് ലെങ്താണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് താഴെ കിട്ടേണ്ടത് കൊണ്ട് 41 ഇഞ്ച് നമുക്ക് മടക്കി തയ്ക്കാനായിട്ട് 1 ഇഞ്ച് താഴെ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ 1 ഇഞ്ച് നമ്മുടെ ഈ ഒരു ഡിസൈനിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. കുറച്ചും കൂടെ മുകളിലോട്ട് കയറുന്ന രീതിയിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാനൊരു ഇച്ചിരി ഒരു സ്വല്പം മുകളിലോട്ട് കയറുന്ന രീതിയിൽ എടുക്കുവാണ്. ഞാനൊരു 2 ഇഞ്ച് താത്താണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ 41 ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് ലെങ്ത് കിട്ടുന്നുണ്ട്. നമുക്ക് ലെങ്ത് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഇനി ഷോൾഡറിൻ്റെ ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഷോൾഡർ വരുന്നത് 14 ഇഞ്ചാണ്. ആ 14 പകുതി -1 ചെയ്താണ് നമ്മളിവിടെ വെട്ടാൻ പോകുന്നത്. അപ്പോൾ 14 പകുതി വരുന്നത് 7. 7 നിന്ന് നമ്മൾ 1 കുറച്ച് 6 ഇഞ്ചാണ് നമ്മളിവിടെ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത്. ഷോൾഡർ പോയിൻ്റ് ഷോൾഡറിൻ്റെ ഹാഫ് -1 ഇഞ്ച് കുറച്ചിട്ട് ശേഷം നമുക്ക് ഇവിടെ ഷോൾഡർ പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞു. ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്കാണ് നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ കൈക്കുഴി നമുക്ക് കിട്ടുന്നത് എത്രയാണെന്ന് വെച്ചാൽ, നമ്മളിവിടെ 32 ഇഞ്ച് ചെസ്റ്റ് വരുന്ന ഒരാളുടെയാണ് കൈക്കുഴി അടയാളപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ 32 ഇഞ്ച് ചെസ്റ്റ് വരുന്ന ഒരാൾക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 5.5 ഇഞ്ച് എടുക്കുന്നുള്ളൂ. കാരണം തീരെ മെലിഞ്ഞ ഒരാളാണ്, കുറച്ചും കൂടെ മെലിഞ്ഞതാണ് ഞാൻ. എന്നാലും ഒരു 32 ഇഞ്ച് ചെസ്റ്റ് ഇച്ചിരി വണ്ണം കൂട്ടി അങ്ങ് എടുക്കുവാണ്. അപ്പം എനിക്കിവിടെ 5.5 ഇഞ്ച് മതി അദ്ദേഹത്തിന്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 6 ഇഞ്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ 6-ൽ കൂടുതൽ ആയി പോരുത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5.5 ഇഞ്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഷോൾഡർ പോയിന്റിൽ നിന്ന് താഴേക്ക് 5.5 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിനുശേഷം ഞാൻ ഈ ഒരു സ്കെയില് മാറ്റുന്നേ ഇല്ല. സ്കെയില് മാറ്റാണ്ട് അതിന് താഴോട്ടുള്ള വേസ്റ്റ് ലെങ്ത് അടയാളപ്പെടുത്താൻ പോവാണ്. അപ്പോൾ വേസ്റ്റ് ലെങ്ത് ഇവിടെ വരുന്നത് നമ്മുടെ ഇടവണ്ണം ഒതുങ്ങിയ ഭാഗം, അവിടെ ഇവിടെ വരുന്നത് 11.5 ഇഞ്ചാണ്. അപ്പോൾ ആ 11.5 ഇഞ്ച് ഞാൻ ഈ ഒരു മുകളിൽ നിന്ന് താഴെ അടയാളപ്പെടുത്തി. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് സ്ലിറ്റാണ് അടയാളപ്പെടുത്തേണ്ടത്. സ്ലിറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു സ്കെയിൽ അനക്കാതെ തന്നെ അവിടെ വെക്കുക. സ്ലിറ്റ് എത്രയാണ് നോക്കുക. സ്ലിറ്റിൻ്റെ ലെങ്ത് നമ്മൾ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലിറ്റിൻ്റെ ലെങ്ത് വരുന്നത് 18 ഇഞ്ചാണ്. ആ ഒരു 18 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി. അപ്പോൾ നമുക്ക് 3 അളവ് കിട്ടി. ഏതാ നമ്മുടെ ആം ഹോൾ ലെങ്ത് കിട്ടി, വേസ്റ്റ് ലെങ്ത് കിട്ടി, സ്ലിറ്റ് കിട്ടി. ഇനി നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് നമ്മുടെ ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ 1/4, ഓക്കെ, നമ്മളിപ്പം ആം ഹോൾ ഒന്ന് സ്ക്വയർ ചെയ്തു. അതിന് ശേഷം നമ്മൾ ചെസ്റ്റിൻ്റെ 1/4 + 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പോൾ ചെസ്റ്റ് ഇവിടെ നമുക്ക് വന്നിട്ട് 32 ഇഞ്ചാണ് ചെസ്റ്റ്. അപ്പോൾ 32 1/4 കാണുമ്പം 8 ആണ് 1/4 കാണുമ്പോൾ കിട്ടുന്നത്. 8 കൂടെ 2 കൂടെ കൂട്ടി 10 ഇഞ്ചാണ് നമ്മുടെ വണ്ണം വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം കൈക്കുഴിയുടെ സ്ക്വയർ ചെയ്യേണ്ടത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കൈക്കുഴി ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കാം. ആ കർവ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കോൺ ഭാഗത്ത് നിന്നും ഒരു 1.25 ഇഞ്ച് നമ്മൾ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. ഇത് കർവ് ചെയ്യാൻ പാടുള്ളവർക്ക് വേണമെങ്കിൽ ഫ്രഞ്ച് കർവ് പോലുള്ള സ്കെയിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൈക്കുഴി തണ്ട് ഇതുപോലെ കർവ് ചെയ്ത് വരച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണമാണ്. വേസ്റ്റിൻ്റെ വണ്ണം ഇവിടെ വരുന്നത് 24 ഇഞ്ചാണ്. 24 ഇഞ്ച് വേസ്റ്റ് വണ്ണമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 1/4 + 2 ഇഞ്ച് കൊടുക്കുക. അപ്പോൾ 24 1/4 വരുമ്പോഴത്തേക്ക് 6, 6 കൂടെ 2 കൂടെ കൂട്ടുമ്പോൾ 8 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ 8 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തുക. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഇനി സീറ്റ് വണ്ണമാണ്, നമ്മുടെ സീറ്റ് വണ്ണമാണ് നമുക്ക് വേണ്ടത്. ഏറ്റവും വണ്ണം നമ്മുടെ ശരീരത്തെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗം. ഓക്കെ, അപ്പോൾ ആ സീറ്റ് വണ്ണം എന്ന് പറയുന്നത് 32 ഇഞ്ച് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ 32 1/4 വരുമ്പോൾ 8 ആണ് വരുന്നത്. 1.5 ഇഞ്ച് ലൂസ് മതി. ഓക്കെ, നമുക്ക് ചെസ്റ്റിനും വേസ്റ്റിനും നമുക്ക് 2 ഇഞ്ച് ലൂസ് ഇടണം. സീറ്റ് ഭാഗം വരുമ്പോഴത്തേക്ക് നമ്മൾ 1.5 ഇഞ്ച് ലൂസേ കൊടുക്കാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവിടെ സ്ലിറ്റ് അടിക്കാൻ വരുന്നത് കൊണ്ടാണ് 1.5 ഇഞ്ച് കൊടുക്കുന്നത്.
ഞാൻ ഇവിടെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുവാണ്, 1.5 കൂടെ കൂട്ടി അടയാളപ്പെടുത്തുവാണ്, 9.5 ഇഞ്ച് അടയാളപ്പെടുത്തുവാണ്. അപ്പം നമുക്ക് 3 പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം കൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് 3 പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ഇത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് താഴെ എടുക്കേണ്ട ഭാഗമാണ് നമ്മുടെ സീറ്റിന്റെ ഏറ്റവും നമ്മൾ ഏറ്റവും കൂടിയ വണ്ണം കൂടിയ ഭാഗത്ത് നമുക്ക് എത്രയാണ് കിട്ടിയത്? 9.5 ഇഞ്ചാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് താഴത്തെ ഭാഗം ഫ്ലെയർ ഉള്ള ഭാഗമാണ് നമ്മുടെ വിരിവ്, താഴെയുള്ള ഭാഗം. അത് വയറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ ഈ ഒരു വണ്ണത്തിൽ നിന്നും ഇപ്പോൾ ഇവിടെ 9.5 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ നല്ല വയറൊക്കെ ഉള്ളവരാണെങ്കിൽ വേണമെങ്കിൽ ഒരു 2 ഇഞ്ച് കൂട്ടാം. ഓക്കെ, ഇപ്പോൾ വണ്ണമൊന്നും ഇല്ല, തീരെ വയറൊന്നും ഇല്ല, സ്ലിം ആയിട്ടിരിക്കുന്നവർക്കാണെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയാൽ മതി. ഈ 2 ഇഞ്ച് കൂട്ടുക, വയറൊക്കെ ഉള്ളവർക്ക് 2 ഇഞ്ച് കൂട്ടാൻ പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വയറ് വരുമ്പോഴത്തേക്ക് സ്ലിറ്റിൻ്റെ ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കാനായിട്ടൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് നല്ലതായിട്ട് മറിഞ്ഞ് ഒതുങ്ങി രീതിക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിവിടെ എന്തായാലും 1 ഇഞ്ചേ കൂട്ടുന്നുള്ളൂ, മെലിഞ്ഞ ആൾക്കാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ 9.5 കൂടെ ഞാൻ ഒന്നുകൂടെ കൂട്ടി 10.5 ഇഞ്ചാണ് ഇവിടെ ഫ്ലെയർ അടയാളപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ സീറ്റിൻ്റെ വണ്ണത്തേക്കാൾ 1-ഓ 2-ഓ ഇഞ്ച് കൂടുതൽ നിങ്ങൾക്ക് അടയാളപ്പെടുത്താം. ഞാൻ പക്ഷേ ഇവിടെ 1 ഇഞ്ചാണ് കൂട്ടുന്നത്. അപ്പം ഞാനിവിടെ 10.5 ഇഞ്ചാണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. ആ 10.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുവാണ്. അതിനുശേഷം സ്ട്രെയിറ്റായിട്ട് വരച്ച് കൊടുക്കുവാണ്. സ്ട്രെയിറ്റായിട്ട് വരച്ചു കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്നും 1¼ ഇഞ്ച് മുകളിലേക്ക് വരച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് കർവ് ചെയ്ത് കൊടുക്കുവാണ്. എല്ലാ ചുരിദാറിലും ഇങ്ങനെ കർവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ ചിലതിൽ വന്നിട്ട് താഴെ വന്നിട്ട് ബോർഡറൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കർവ് ചെയ്തോ ചരിച്ചൊന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൈഡ് ഭാഗം ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ട് കർവ് ചെയ്ത് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു കിട്ടിയ പോയിന്റും സീറ്റിൻ്റെ ആ ഒരു വണ്ണത്തെ പോയിന്റും കൂടെ നമുക്ക് നേരെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്ലിറ്റ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു കാരണവശാലും വളയാനോ ചരിയാനോ ഒന്നും പാടില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലിറ്റ് നമ്മുടെ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞിരിക്കാൻ ചാൻസ് കൂടുതലാണ്. അത് കാരണം നമ്മളൊരു സ്കെയിലോ ടേപ്പ് വെച്ചിട്ടാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് തുണിയെ മാറ്റുന്നതിന് മുമ്പ് നിവർത്തുന്നതിനൊക്കെ മുമ്പ് നമ്മുടെ സ്ലിറ്റ് ഏത് ഭാഗത്താണ് വരേണ്ടതെന്ന് നമ്മളിത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടിട്ട് ചെറുതായിട്ടൊരു അടയാളം കൊടുക്കുക. കാരണം നമുക്ക് 2 സൈഡിലെ സ്ലിറ്റ് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ അടയാളം കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് ലൈനിങ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ലൈനിങ് പീസ് എന്ന് പറയുന്നത് നമുക്കിത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് തന്നെയാണ് കിട്ടുന്നത്. കണ്ട് നാലായിട്ട് ഇങ്ങനെ ഫോൾഡ് ഇങ്ങനെ 2 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആണ് ലൈനിങ് പീസ് എല്ലായിടത്തും കിട്ടുന്നത്. ഇവിടൊക്കെ ഇങ്ങനെയാണ് കിട്ടുന്നത്, എല്ലാവർക്കും എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഇത് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. അപ്പം നമ്മൾ അത് അതുപോലെ തന്നെ ചെയ്തുണ്ടോ, ഇതുപോലെ തന്നെ 4 ആയിട്ട് മടക്കി ഇങ്ങനെ ഇടുക. ഇതുണ്ടോ, 4 ആയിട്ടാണ് മടക്കി ഇട്ടേക്കുന്നത്. അപ്പം നമ്മൾ ചുരിദാർ മടക്കി അതേ മെത്തേഡിൽ തന്നെ ലൈനിങ്ങും മടക്കിയിടുക. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ടോപ്പ് ഉണ്ടല്ലോ, ആ ടോപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലൈനിങ് ഒക്കെ ഇപ്പം ഒരു ചുരിദാറിലോട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒന്ന് കഴുകിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. എന്താ അങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ, ലൈനിങ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ചുരുങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പം പുത്തനായിട്ട് മേടിക്കുന്ന ഈ തുണികളാണെങ്കിലും നമ്മളൊന്ന് കഴുകിയതിന് ശേഷം, കഴുകി ഉണക്കി അയൺ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഒന്നുകൂടെ എളുപ്പമായിട്ട് തോന്നുക. കാരണം എന്താ വെച്ചാൽ, നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കറക്റ്റ് ഫിറ്റിലായിരിക്കുമല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഇത് ചുരുങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇടാൻ പറ്റത്തെ ഒരു ടൈറ്റായിട്ട് തോന്നും. സ്ലിറ്റൊക്കെ അടിക്കുന്ന ഭാഗം ചുരുങ്ങാനും ചുരുണ്ട് കൂടാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. അപ്പം എന്താണെങ്കിലും നമ്മൾ എന്ന് അലക്കി അയൺ ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളിത് ഇതുപോലെ മടക്കിയിടുക. അപ്പം നമ്മൾ ചുരിദാർ ഇത് നമ്മൾ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത ചുരിദാർ ഇത് ഈ ലൈനിങ്ങിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നമ്മുടെ ലൈനിങ് ഒരു 3 ഇഞ്ച് കയറി നിൽക്കണം. അത് കേട്ടോ, 3 ഇഞ്ച് കയറി നിൽക്കുന്ന രീതിയിൽ വേണം ലൈനിങ് കിടക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് അങ്ങനെയാണ് കിടക്കുന്നത്. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അര ഇഞ്ച് ലൂസ് ആക്കി കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ലൈനിങ് ഇപ്പൊ ചുരുങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ ലൈനിങ് ചുരുങ്ങിയാലും വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല. നമ്മൾ ആ ഒരു ഇഞ്ച് ലൂസ് ഇട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പാറ്റേൺ നെക്കാണ്. അപ്പൊ ആ പാറ്റേൺ നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. എനിക്കിപ്പോ ഇവിടെ വേണ്ട കഴുത്തകലം എന്ന് പറയുമ്പോൾ 2 ഇഞ്ച് കഴുത്തകലമാണ് വേണ്ടത്. 2 ഇഞ്ച് കഴുത്തകലം ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുവാണ്. അതിനുശേഷം നമുക്ക് നോർമൽ സാധാ രീതിക്ക് വേണ്ട കഴുത്തകലമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, 2 ഇഞ്ച്. ഞാൻ അതിൽ നിന്നും ഒരു 1/4 ഇഞ്ചും കൂടെ കൂട്ടിയെടുത്ത് അടയാളപ്പെടുത്തുവാണ് ഞാൻ ഇവിടെ പാറ്റേൺ നെക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് കഴുത്തിറക്കം വരുന്നത് ഒരു 4.5 ഇഞ്ചാണ് കഴുത്തിറക്കം വരുന്നത്. ആ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി, അതിനുശേഷം മുകളിൽ കൊടുത്ത അതേ അളവ് 2 ഇഞ്ച് കഴുത്തകലം താഴെ അടയാളപ്പെടുത്തി. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്യുകയാണ്. സ്ക്വയർ ചെയ്തു അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് റൗണ്ട് ഷേപ്പിലാണ് ഞാൻ ഈ കഴുത്ത് വെട്ടുന്നത്. ആ റൗണ്ട് ഷേപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്തു. ഓക്കെ, അതേ രീതിയിൽ തന്നെ നമ്മുടെ ഈ ഇപ്പം ഞാൻ ആ 1/4 ഇഞ്ച് എടുത്തില്ലേ, ആ 1/4 ഇഞ്ച് താഴേക്ക് ഒരേ അളവിൽ എല്ലാം ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുവാണ്. നമ്മൾ അങ്ങനെ അടയാളപ്പെടുത്തി എടുത്തു. അതിനുശേഷം ഞാൻ ഇതിനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുവാണ്. ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഇനി എനിക്ക് താഴോട്ട് ഒരു ചെറിയ പാറ്റേൺ പോലെ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഞാൻ താഴോട്ടും ഒരു ചെറിയ പാറ്റേൺ പോലെ ചെയ്യാൻ പോവുകയാണ്. ഒരു ചെറിയ ഓപ്പണിംഗ്, ഒരു ചെറിയ ഓപ്പണിംഗ് കൊടുത്തു. അപ്പൊ ചെറിയൊരു ഓപ്പണിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു കഴുത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു കഴുത്ത് ഈ ലൈനിങ് പീസിൽ തന്നെ അടിച്ച് തിരിച്ചു ഇടുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിന്റെ കൈക്കുഴി ഒന്ന് നമുക്ക് കുഴിച്ചു വെട്ടി കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് കുഴിച്ചു വെട്ടി കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് കുഴിച്ചു വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്തിന് വേണ്ട ബാക്കിയുള്ള ചെറിയ ചെറിയ പീസുകൾ, അതിപ്പം നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ ഈ ഒരു പീസ് തന്നെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ഞാനിവിടെ ലൂപ്പ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ പാൻറ്റിൻ്റെ പീസും വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം നമ്മുടെ ഈ ഒരു ഭാഗത്ത് പാൻറ്റിൻ്റെ പീസ് വെച്ചതിന് ശേഷം പിന്നീടാണ് ലൂപ്പ് വെക്കാനായിട്ട് പോകുന്നത്. അപ്പം ആദ്യമേ നമുക്ക് ലൂപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു പീസ് തന്നെ എടുത്ത് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. നെക്സ്റ്റ് വന്നിട്ട് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മുടെ പാൻറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, പാൻറ്റിൻ്റെ ഭാഗം നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തുകൂടി ഒരു വള്ളി പോലെ കയറ്റി ഫ്രണ്ടിലൊരു കെട്ട് വരുന്ന രീതിക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കതൊന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ലൂപ്പ് പിടിപ്പിക്കുന്നതിനായിട്ട് ഞാൻ ചെറിയ ക്രോസ് ഇവിടെ വെട്ടിയെടുക്കുവാണ്. ചെറിയ ക്രോസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലൂപ്പ് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കളർ കൊണ്ടാണ് നമ്മൾ വള്ളി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു കളറിൻ്റെ ക്രോസ് പീസ് കൂടെ കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് ആ ഒരു വള്ളി ഉണ്ടല്ലോ, നമ്മൾ ബാക്കിലൊക്കെ കെട്ടാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന വള്ളിക്കും ഈ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പം നമുക്ക് കഴുത്തിന് ആവശ്യമായിട്ടുള്ള പീസെല്ലാം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് വെക്കാനായിട്ട് ഒരു ചെറിയൊരു സ്ക്വയർ പീസ് പോലത്തെ ഒരു ഭാഗം കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഓക്കെ അപ്പോൾ നമുക്ക് കഴുത്തിന് പാറ്റേൺ ചെയ്യാനായിട്ടുള്ള എല്ലാ ഭാഗവും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ബാക്കിലെ നെക്കാണ് കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ടിൽ നമ്മൾ 2 ഇഞ്ചാണ് കഴുത്തകലം കൊടുത്തത്. അപ്പോൾ ബാക്കിൽ കുറച്ചും കൂടെ വൈഡ് വേണ്ടതുകൊണ്ട് ഞാൻ ഒരു 2.5 കൊടുക്കുവാണ്. അതിനുശേഷം കഴുത്തിറക്കം ഒരു 5 കൂടെ കൊടുക്കുവാണ്. കഴുത്തിറക്കം കുറച്ച് ഇറക്കത്തിലാണ് ഞാൻ എടുക്കുന്നത്. അധികം വണ്ണം ഇല്ലാത്ത ഒരാളായതുകൊണ്ട് ചിലപ്പം വൈഡായി പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അധികം ഞാൻ അങ്ങനെ കഴുത്തൊന്നും വൈഡാക്കാത്തത്. അപ്പം ഞാൻ അതുപോലെ സ്ക്വയർ ചെയ്തതിന് ശേഷം റൗണ്ടായിട്ട് വരച്ചു കൊടുക്കുവാണ്. ഓക്കെ കഴുത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതിന് ഹാഫ് സ്ലീവ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഹാഫ് സ്ലീവ് നിങ്ങൾക്ക് സ്ലീവിന് ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ലൈനിങ് വെച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ എനിക്ക് ഒരു 5.5 ഇഞ്ചാണ് ഞാൻ കൈനീളം കൊടുക്കുന്നത്. തേരുഭാഗം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ചാൽ മതി. അപ്പോൾ 5.5 ഇഞ്ചാണ് ഞാൻ കൈനീളം കൊടുക്കുന്നത്. തേരുഭാഗം ആയതുകൊണ്ട് 1.5 ഇഞ്ച് മടക്കി തയ്ക്കണം. പിന്നെ ഷോൾഡർ ജോയിൻറ്റ് പോകും. അപ്പോൾ തയ്ച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 4.5 ഇഞ്ചാണ് കൈനീളം വരുന്നത്. പിന്നെ കൈയുടെ വണ്ണം വരുന്നത് വന്നിട്ട് സ്ലീവ് വിട്ട് 10 ഇഞ്ചാണ്. അപ്പോൾ 10 പകുതി 5, 5 കൂടെ 3 കൂട്ടി 8 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് കൂടെ കൂട്ടിയെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കൈയൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുക. നല്ല ഭാഗം കൂടെ ചേർത്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തെ കൈക്കുഴി ഒന്ന് നമുക്ക് ഒരു 1.5 ഇഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കുക. പിന്നെ നമുക്ക് സ്ലീവിന് ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ് ഇടാം. ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം.